നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് എങ്ങനെ എത്ര കുറഞ്ഞ ശമ്പളക്കാരായാലും അല്ലെങ്കിൽ എത്ര ഇൻകം കുറവുള്ള ആളുകളായാലും നമുക്ക് അല്ലെങ്കിൽ എത്ര കൂടിയ ആൾക്കാരായാലും ശരി എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ട് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ വീഡിയോ ഒക്കെ തുടങ്ങണേക്കാളും മുന്നേ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു, ഇങ്ങനെ നമ്മളെല്ലാവരും ഈ മന്ത്ലി SIP തുടങ്ങണം, അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കീപ്പ് ഓൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ രണ്ട് പേരോട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് പറയുമ്പോൾ എന്നോട് ഒരു പയ്യൻ എന്നോട് എപ്പോഴും എന്ന് പറയാറുണ്ട്, എൻ്റെ ശമ്പളം കുറവാണ്, ഞാൻ എങ്ങനെ തുടങ്ങാനാണ്, ഇതൊന്നും നടക്കണ കേസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയും എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഏകദേശം 2 കൊല്ലം കഴിഞ്ഞിട്ട്, ഏകദേശം കഴിഞ്ഞ മാസമോ അതിന് മുന്നത്തെ മാസം എന്തോ ഇവരോട് സംസാരിക്കുന്ന ടൈമിൽ ആ ഒരാൾ ഈ രണ്ട് പേരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട്, ഞാൻ ഫണ്ട് ഞാൻ പറഞ്ഞ അഡ്വൈസൊക്കെ കേട്ടിരുന്നു, അത് ചെയ്തതിൻ്റെ പേരിൽ കുറച്ച് കാശൊക്കെ ഉണ്ട്. ആ കുട്ടിക്ക് ഏകദേശം ഇപ്പോൾ 120,000 രൂപ ബാങ്കിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ബാങ്കിൽ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ് എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഗതിയിൽ രണ്ട് പേർക്കും ഒരേ ശമ്പളമാണ്, രണ്ടുപേരും ഒരേ അഡ്വൈസാണ് കേട്ടത്, പക്ഷേ ഒരാൾ ആക്ട് ചെയ്തു, ഒരാൾ ആക്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഏകദേശം 2 വർഷം മുന്ന് എന്ത് സംസാരിച്ചു എന്ന് പറയാം, ഇവരുടെയൊക്കെ രണ്ടുപേരുടെ ശമ്പളം ഏതാണ്ട് ഒരു 15,000 രൂപയാണ് രണ്ടുപേരുടെയും ശമ്പളം. അപ്പോൾ ഇതിൽ ഒരാൾ ആൺകുട്ടിയാണ്, ഒരാൾ പെൺകുട്ടിയാണ്, അതിൽ ഇതിൽ ബോയ് ആൻഡ് ഗേൾ. അപ്പോൾ ഇതിൽ ഞാൻ രണ്ടുപേരോടും പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ സമ്പാദിക്കുന്ന ടൈമിൽ നിങ്ങളുടെ എത്രയാണോ ചിലവ്, അപ്പോൾ രണ്ടുപേരും അന്ന് ഏതാണ്ട് പറഞ്ഞിരുന്ന ഏകദേശം ഒരു 7,000 രൂപ എന്നുള്ള ലെവലിൽ അവരുടെ ഇവിടുത്തെ രണ്ടുപേരും, ഒരാൾ എന്താ പറയുക ആലപ്പുഴ സൈഡിൽ നിന്നും, ഒരാൾ വേറെ വയനാട് സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ചിലവൊക്കെ അനുസരിച്ചിട്ട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 7,000 രൂപയിൽ നിൽക്കും. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തായിരുന്നാലും ഈ 15,000 രൂപ മൊത്തം തീരുന്നുണ്ട് എങ്ങനെയായാലും. ബേസിക്കിന് ഇത്രയും മതി, പക്ഷേ 15,000 രൂപ തീരും. എങ്ങനെ തീരുന്നറിയില്ല, ശമ്പളം കിട്ടുമ്പോഴേക്കും എങ്ങനെയായാലും അതിനുള്ള വഴി കണ്ടെത്തും, തീരും. അപ്പോൾ അവർക്ക് ആ ടൈമിൽ ഒട്ടും സേവിങ്സ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് 8,000 രൂപയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്തുകൂടാ എന്ന് ഞാനെപ്പോഴും പറയാറുണ്ട്. പക്ഷേ എന്നാലും ഇവർ ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഈ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങോട്ട് വിട്ടു. പിന്നെയും ഞാനീ പറഞ്ഞ ഈ ബോയിനോട് ഞാൻ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇയാൾ പറയും, ആ അതും നടക്കില്ല സാറേ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം തന്നെ ഒരു എമർജൻസി ഫണ്ട് വേണം. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മാസം കൂടി അല്ലെങ്കിൽ ഒരു 12 മാസമെങ്കിലും രൂപയ്ക്കുള്ള എമർജൻസി ഫണ്ട്, ഇത്രയും രൂപയെങ്കിലും നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം, ഇൻ കേസ് നിങ്ങളിപ്പോൾ ജോലി എടുക്കേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലവ് നടന്നു പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ് ഇത്രയും കാശ് ഉണ്ടാക്കണം. അപ്പോൾ ഈ 15,000 രൂപ ശമ്പളമുള്ള ടൈമിൽ ഇത്രയും രൂപ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ നടക്കണ കേസല്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ 150,000 രൂപയോ 250,000 രൂപയോ 2 ലക്ഷം എന്തുവേണമെങ്കിലും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവനുസരിച്ച് അതിൻ്റെ 1 വർഷത്തെ ഫണ്ടെങ്കിലും എമർജൻസി ഫണ്ടായിട്ട് വേണം, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവർ ഈ പറഞ്ഞ ഇത്രയും രൂപ ചിലവുള്ളെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കാരണങ്ങൾ കണ്ടെത്തി ഈ പൈസ മൊത്തം തീർക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും രൂപ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പയ്യനോട് ഞാൻ ഏകദേശം 1 വർഷം 2 വർഷം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ തീരാത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 1,500 രൂപയ്ക്കെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി, SIP ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. പക്ഷേ ഇവരാരും ഇയാൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ അടുത്താണ് ഞാൻ ഈ കുട്ടീനോട് സംസാരിച്ച എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞ എൻ്റെ അടുത്ത് ഏകദേശം ഒരു 2,20,000 രൂപ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കറിയണമല്ലോ ഇതെങ്ങനെ സംഗതി നടന്നു. അപ്പോൾ കാരണം വെച്ചാൽ 10% എങ്കിലും സേവ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും രൂപ എത്തത്തില്ല, എങ്ങനെ നടന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആൾ ചെയ്തെന്ന് വെച്ചാൽ ഏകദേശം 1 വർഷത്തിനടുത്തോളം ഈ 1,500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ അന്നൊക്കെ അത്ര വലിയ ഇതൊന്നും അല്ലാത്ത ഡെറ്റ് ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തോ ചെറിയ ഫണ്ടിലൊക്കെ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്, 1-2 ഫണ്ട് അത് മാത്രം ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പൈസ ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് അടുത്ത് ആയപ്പോൾ, 1 മാസം ശമ്പളത്തിൻ്റെ ഒരു പൈസ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവുക. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം മാസം ലാസ്റ്റ് 1 വർഷം 8,000 രൂപ വെച്ചിട്ട് ആൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
ചിലവ് കുറച്ചിട്ട് വാള് ഇപ്പോൾ 10,000 രൂപയിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. 8,000 രൂപ വെച്ചിട്ട് പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഏകദേശം ഒരു 120,000 രൂപയ്ക്കിനേക്കാളും കൂടുതൽ പുള്ളിയുടെ ഫണ്ടിട്ട്. ഇത് പുള്ളി ചെയ്തേക്കുന്നത് ഇക്വിറ്റി ഫണ്ടിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റാർട്ട് ഈ 1,500 രൂപ വെച്ചിട്ട് SIP തുടങ്ങാനായിട്ട് ആൾ കാണിച്ച ഒരു ധൈര്യം ഉണ്ടല്ലോ, ഈ പെൺകുട്ടി കാണിച്ച ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ഒരു വർഷം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ ഒരു ഒന്നിച്ച് ഒരു ഒരു ആൾ പറഞ്ഞത് ഒരു മാസത്തെ ശമ്പളം പുള്ളി കണ്ടു. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, കുറച്ചും കൂടി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഒരു മോട്ടിവേഷൻ കിട്ടിയതും അവിടെ നിന്ന് ആൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പുള്ളിക്ക് ഞാനൊരു 2 മാസം മുന്നേ ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 120,000 രൂപയോളം പുള്ളിയുടെ ഫണ്ട് വാല്യൂ ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കധികം കാശുണ്ടായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത അപ്രൈസൽ കഴിഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞ് കാരണങ്ങൾ കണ്ടെത്താതെ നമ്മുടെ കിട്ടുന്ന ഒരു ഇൻകത്തിൻ്റെ 1%, 10% എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റിവെക്കാൻ തുടങ്ങുക. അത് തുടങ്ങി 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 ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ബൾക്ക് മണി നമ്മുടെ അടുത്ത് ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും. ആ മോട്ടിവേഷനിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസി ഫണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസോ കുട്ടികളുടെ എഡ്യൂക്കേഷനോ ഇതിനെല്ലാത്തിനും നമ്മൾ തുടരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി, ഈ പറഞ്ഞ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും എൻ്റെ ഓഫീസിലത്തെ ഒരു കുട്ടിയുടെ സ്റ്റോറി വെച്ചിട്ട് ഇവർക്ക് ഈ ഒരു 15,000 രൂപ വെച്ചിട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് ഒരാൾ ഈ ഇതൊന്നും നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോഴും പുള്ളിക്ക് ഈ ശമ്പളം കിട്ടുന്നുണ്ട്. ഇപ്പോഴും 0 ബഡ്ജറ്റിൽ പുള്ളി നടന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഇതിൽ തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ പുള്ളിക്ക് ശമ്പളം കിട്ടുന്നതോടൊപ്പം ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ കുറച്ചും കൂടി മാർക്കറ്റ് കയറിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും 120,000 രൂപ പുള്ളിക്ക് ഫണ്ടിൽ വാല്യൂ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 15,000 രൂപയ്ക്ക് വാങ്ങുന്ന ആൾക്ക് 3,000 രൂപ കയ്യിലെന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിലുള്ള സേവിങ്സ് ആണ്. അപ്പോൾ ഇത് ഒരു റോൾ മോഡലായിട്ട് എല്ലാവർക്കും എടുക്കാനും പറ്റട്ടെ. എന്നിട്ട് ഇവിടുന്ന് നിങ്ങളുടെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ചെറുതായിട്ട്, എന്നിട്ട് അവിടുന്ന് ബിൽഡ് ചെയ്യുക. ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിരുന്നു ആയിരിക്കുന്നു. സ്റ്റാർട്ട് സ്മോൾ ബിൽഡ് ഇറ്റ് ഫ്രം ദെയർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കാം, ഫോണിൽ വിളിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു.